എന്നാൽ സഹാബത്ത് ചോദിച്ചു, നബിയെ, ആ കബറിലേക്ക് കിട്ടുന്ന ശിക്ഷ അല്ലാഹ് കുറച്ചു തരുമോ നബിയെ? നബി പറഞ്ഞു, കുറച്ചു തരും. അതിനെന്താ നബിയെ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കുന്നതിന്റെ മുൻപ് മൂന്ന് കാര്യങ്ങൾ കണ്ടുവെച്ച് പോയാൽ മതി. ആ മൂന്നേ നമുക്ക് വേണ്ടിയുള്ളൂ. ആൾക്കാർ പറയും, ഷാദുലിപ്പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്ത് നിസ്കരിക്കാൻ എന്റെ സുബ്ഹാനല്ലാ, ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാർ പള്ളിയിൽ വേറെ കണ്ടിട്ടില്ല. നിസ്കരിക്കുന്ന ആളുകളുടെ വലുപ്പവും ചെറുപ്പവും കൂട്ടവും നമ്മളെ കബറിന്റെ നന്മ തീരുമാനിക്കൂല. മറിച്ച് നമ്മൾക്ക് വേണ്ടത് ആ കബറിലേക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്ര. ആയുസ് തീരുന്നതിന്റെ മുൻപ് അതിലൊന്നെങ്കിലും കിട്ടിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി കണ്ണടയ്ക്കാൻ പറ്റും. അതിൽ ഒന്ന്, വബലദുൻ സ്വാലിഹുൻ യദുഉലഹു, നെഞ്ചുരുകി ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന റബ്ബ് കേൾക്കും. ആ പ്രാർത്ഥന കൊണ്ട് പടച്ചു തമ്പുരാൻ ആ ഉമ്മാക്കും വാപ്പാക്കും കബറിലേൽപ്പിച്ച ശിക്ഷ അല്ലങ്ങനെ കുറച്ചു കൊടുക്കും. അങ്ങനെ അല്ലാഹു തആല അവർക്ക് ഇളവുകൾ നൽകും. എങ്ങനത്തെ മക്കൾ പ്രാർത്ഥിക്കണം? വാപ്പാര് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, എല്ലാ മക്കളും പ്രാർത്ഥിച്ചാലും കിട്ടും. ഇല്ലട്ടോ, വവലദുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം, ദീൻ അറിയുന്ന മക്കളാവണം, നിസ്കാരത്തിന്റെ വലുപ്പറിയുന്ന മക്കളാവണം, അല്ലാന്റെ മതത്തിന്റെ ശ്രേഷ്ഠത അറിയുന്ന മക്കളാവണം, നെഞ്ചത്ത് വാപ്പാനെ ഓർക്കുമ്പോ പെടയുന്ന മക്കളാവണം. നീ ദീനനുസരിച്ച് ജീവിക്കുമ്പോ നിന്റെ ഉമ്മയും വാപ്പയും നിർബന്ധിച്ചതുകൊണ്ട് കിട്ടിയതാ എനിക്ക് ഈ ദീൻ എന്ന സന്തോഷം എന്ന് ചിന്തിക്കുന്ന മക്കളാവണം. പക്ഷെ ഇന്ന് ചില വാപ്പാരത് ആഗ്രഹിക്കുന്നില്ല, അവര് സ്വപ്നം കാണുന്നില്ല. അതുകൊണ്ടാ മനുഷ്യരെ, കേരളത്തിൽ ആയിരക്കണക്കിനുള്ള മദ്രസകൾ 600 എണ്ണമായിട്ട് ചുരുങ്ങി. ഏരമണിക്ക് വരുന്ന സ്കൂൾ ബസ്സിന് വേണ്ടി 1 മണിക്ക് മക്കളെ മദ്രസയെന്ന് വിടണം, 7 മണിക്ക് തുടങ്ങുന്ന മദ്രസേന്ന്. എന്നിട്ടതിന്റെ പരിണിത ഫലമോ? മരിച്ചു കിടക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി ഒന്ന് പൊട്ടിക്കരയാൻ പോലും അറിയാത്ത വെറും ചാപ്പിള്ളകളായ മക്കളെയാ ഇന്ന് ദുനിയാവിൽ രക്ഷിതാക്കൾക്കല്ല പകരമായി കൊടുക്കുന്നത്. വല്ലാഹി, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് സ്കരിക്കാൻ രാവിലെ സ്റ്റേറ്റ്സ് എന്ന് വന്നതാ മകൻ, ഇസ്തിരിയിട്ട് ഇൻസൈഡ് ചെയ്ത് ഇമാമത്ത് നിർത്തിയ മകൻ 4 തക്ബീർ കെട്ടി. ഞങ്ങളൊക്കെ സലാം വിട്ടാൻ കാത്തുക, ഓൻ 5-ാമത്തവും കെട്ടി. ആൾക്കാര് ബുദ്ധിമുട്ടി, സുബ്ഹാനല്ലാ പറഞ്ഞു. ഓനെന്ത് സുബ്ഹാനല്ലാ, അവസാനം 6-ാമത്തെ തക്ബീറിലേക്ക് ഇവൻ പോവോ എന്ന പേടി കാരണം വലതുഭാഗത്തെ മൂലയിലിരിക്കുന്ന ഒരു പ്രായമുള്ള വാപ്പ ഉറക്കങ്ങ് സലാം വീട്ടി. എല്ലാവരും സലാം വീട്ടി എഴുന്നേറ്റ് പോകുമ്പോ കൈ ചൂണ്ടി ചോദിക്കുന്നുണ്ട്, എവിടുന്ന് വന്നതാ ഇവൻ? എന്ത് നേട്ടാ ഇവനെ കൊണ്ടാ വാപ്പാക്കുള്ളത് എന്ന് വെറുപ്പോടെ ചോദിച്ചു പോകുമ്പോ ആ ചെറുപ്പക്കാരൻ ബേക്കോട്ടിരിഞ്ഞെന്ന് ചോദിക്കുക, ഏയ് തക്ബീറല്ലായിരുന്നോ ഓന്റെ ചാരത്, പെരുന്നാളുസ്കാരാന്ന. അത്രക്ക് വിവരമില്ലാത്ത മക്കള്. ഈ ചിരിച്ച രക്ഷിതാക്കളും ഉമ്മാരും വാപ്പാരും ഈ ക്ലാസ് കഴിഞ്ഞൊന്ന് വീട്ടിലേക്ക് ചെല്ല്, 10-ാം ക്ലാസ്സുകാരനും 12-ാം ക്ലാസ്സുകാരനും ഇനി മക്കളായ മക്കളുണ്ടെങ്കിലും ഒന്ന് അടുത്തേക്ക് വിളിക്ക്, എന്നിട്ട് ചോദിക്കും, മോനെ വാപ്പ ആയുസ് ഇപ്പ അങ്ങോട്ട് തീർന്നു പോയാൽ വാപ്പാന്റെ മയ്യത്തിന്റെ പൊന്നാൺകുട്ടികൾ കുളിപ്പിക്കണം, വേറൊരാളെ കാണിച്ചു കൊടുക്കരുത് മക്കളെ. വാപ്പാന്റെ മുഖ്യസ്ഥാനം ഔറത്ത്, മുട്ടുപൊക്കളിനിടയില് വാപ്പാന്റെ നിങ്ങളുടെ ഉമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് വേറൊരാളെ കാണിക്കണ്ട, എന്റെ പൊന്നു മക്കൾ ഇന്നെ അങ്ങ് മയ്യത്ത് കുളിപ്പിച്ചേക്കണം. അല്ലേ, മക്കളെ കൈകളാൽ കുളിപ്പിക്കപ്പെട്ട് ഒരു പുതുമണവാളനായി അല്ലാനെ കണ്ടുമുട്ടണം മക്കളെ. അതുകൊണ്ട് മോനെ, മരിച്ചുപോയ വാപ്പാന്റെ കനം തൂങ്ങിയ ഇറച്ചിയായ കൈയെടുത്ത് എന്റെ പൊന്നുമോൻ ആദ്യം ഒന്ന് ഒതുവെടുപ്പിക്കണം. ഒതുവെടുപ്പിക്കുന്നത് എങ്ങനെയാ എന്റെ പൊന്നുമോൻ? അങ്ങനെ വാപ്പാൻ ഒതുവെടുത്തു കഴിഞ്ഞാൽ വാപ്പാനെ ഒന്ന് ചെരിച്ച് മോന്റെ തോളത്തേക്കൊന്ന് കടത്തണം. വാപ്പാന്റെ ഷോൾഡറിൽ തൂങ്ങിക്കടന്ന് വളർന്ന മോനാ നീ. ആ വാപ്പാനെ നീ തോളത്തേക്കൊന്ന് ചെരിച്ച് കടത്തി ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വാപ്പാന്റെ വയറ്റത്ത് അമർത്തി അമർത്തി തടവണം. പൊന്നുമോനെ അമർത്തുമ്പോ ഹറപ്പ് മനസ്സ് തോന്നരുത് മോനെ. അങ്ങനെ അമർത്തുമ്പോ വാപ്പാന്റെ വയറിന്റെ മസില് ഒടിഞ്ഞു പോയതായി നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ അറിയണം മോനെ, നിന്റെ മസിലിന്റെ വലുപ്പം ഒടിഞ്ഞുപോയ വാപ്പാന്റെ മസിലായിരുന്നെന്ന്. നീ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചമരുമ്പോ, നീ തേക്കുമ്പോ നീ ചിന്തിക്കണം മോനെ, വാപ്പ ഒരുപാട് നിന്നെ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന്. നീ വാപ്പാന്റെ ശരീരം കാണുമ്പോൾ ചിന്തിക്കണം മോനെ, ഈ ചുളിഞ്ഞുപോയ കുഴിയിൽ വീണുപോയ എല്ലുകളുടെ ഈ സങ്കടം വാപ്പ തീർത്തത് മക്കൾക്ക് വേണ്ടിയാണെന്ന്. അങ്ങനെ വാപ്പാനെ വലതൊഴിച്ച് ഇടതൊഴിച്ച് കർപ്പൂരത്തിന്റെ വെള്ളമൊഴിച്ച് 3 വള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഉമ്മറത്തേക്ക് വെക്കുമ്പം പൊന്നുമോനെ ഒരു പുതുമണവാളനെ പോലെ മക്കളെ കൈകളെ കൊണ്ട് അല്ലാനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോ, എന്റെ വാപ്പാ എനിക്ക് കേട്ടിട്ട് എന്നെ പേടിയാണ്, അനി അമ്മ കിളാപ്പനെയോ മൂത്താപ്പനെയോ വിളിക്കാന്ന് പറയുന്ന മക്കളാണെങ്കിൽ ഇതിലും വെറുക്കപ്പെട്ട മരണമുണ്ടോ വാപ്പാരെ ദുനിയാവില്? അവസാനം മക്കളുടെ തോളിൽ കയറി പള്ളി കൊണ്ടുക്കും, 1-ാമത്തെ സഫിൽ എന്നിട്ട് വാപ്പാന്റെ തലഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ട് ചില മക്കളൊരു നിലവിളി വിങ്ങി പൊട്ടിയിട്ടാ പറയാ, എന്റെ വാപ്പ വാക്കാലോ പ്രവർത്തിയാലോ എല്ലാം ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടേ പൊരുത്തപ്പെട്ടു കൊടുക്കണേന്ന്. ആരാ അങ്ങനെ ചോദിക്കാൻ തെളിവ് കൽപ്പിച്ച്?
ജീവിച്ചിരിക്കുന്ന മരിച്ചോയ വാപ്പാക്ക് വേണ്ടി മക്കളെ കൊണ്ട് ചോദിക്കാൻ ആരാ തെളിവ് പഠിപ്പിച്ച്? അത് മക്കള് ചോദിക്കേണ്ടിയല്ല, അത് ചോദിച്ചിട്ട് മരിച്ചാ മതി എന്ന് അല്ലാന്റെ റസൂൽ പഠിപ്പിച്ച്. അത് നമ്മൾ ചോദിച്ചിട്ട് മരിച്ചാ മതി, അല്ലാണ്ട് വീറും വാശിയും ഈഗോയും പകയും പൊരുത്തക്കേടും വെച്ചിട്ട് മരിക്കാൻ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല, അല്ലാന്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ വന്നിരുന്ന് തളർന്ന ലോകത്തിന്റെ റസൂലുള്ള പെരടി കാണിച്ച് സഹാബാക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ വാക്കുകൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ ആർക്കെങ്കിലും എന്നോട് പൊരുത്തക്കേടുണ്ടായി പോയിട്ടുണ്ടേ, വന്ന് പെരടിക്ക് തച്ചു തീർക്കണേ സഹാബത്തേൻ. കരയുന്ന ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, നബിയെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ റസൂലെ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ നബിയെ ഞങ്ങളോട്? പുഞ്ചിരിയോടെ റസൂല് പറഞ്ഞു, ഉമറെ മഹ്ശറയിൽ പടച്ചോൻ എന്നെ നോക്കണേ, പൊരുത്തം കിട്ടിയിട്ടേ ഞാൻ ദുനിയാവെന്ന് മരിച്ചോ ആവൂ. അതാ ഇസ്ലാമിന്റെ മാതൃക. ഇതറിഞ്ഞൂടാത്തോലല്ല കൂട്ടരാരും പ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയോക്കട്ടെ, എല്ലാ വീട്ടിലും കയറും, കൈ പിടിച്ചിട്ട് ഇറങ്ങുമ്പം പറയും, എന്തേ പൊരുത്തപ്പെട്ടി അറിഞ്ഞട്ടോ, ഹജ്ജ് ഇപ്പൊ മക്ബൂലും മബ്റൂറൊക്കെ ആണല്ലോ, അത് ഹജ്ജ് മാത്രമായാ പോരാ, 4.5 ലക്ഷം മുടക്കുന്ന ഹജ്ജ് മാത്രം റബ്ബ് സ്വീകരിച്ചാ പോരാ, ഈ ജമാഅത്തല്ല സ്വീകരിക്കണേ പൊരുത്തം വേണം, ഈ പട്ടിണി കിടക്കുന്ന നോമ്പല്ല സ്വീകരിക്കണേ പൊരുത്തം വേണം, ഇത് ജീവിച്ചു തീരുന്നവരെ ചോദിക്കൂല, അതുവരെ പറഞ്ഞടക്കും, ഞാളത്ര യോഗ്യത്തിലല്ല, ഞാൾ രണ്ടുമല്ലായിട്ട് അലോഗ്യത്തില, ഞാൻ അങ്ങോട്ടും പോകാറില്ല, ഓലാരും ഇങ്ങോട്ടും വരാറില്ല, ഞാൻ അവിടെ തുറക്കാൻ ചെല്ലലില്ല, ഞാനിട്ട് ഓലെ വിളിക്കലുമില്ല എന്ന് മുഖത്തോട് മുഖം നോക്കാതെ, സലാം പറയാതെ, പറഞ്ഞ സലാം മടക്കാതെ, ക്ഷണിക്കാതെ, ഒരേ വാപ്പാന്റെ മക്കളും ഒരേ വേലിക്കപ്പുറത്തുള്ളവരും മുഷിഞ്ഞു ജീവിക്കുക, എന്നിട്ട് അവരാ റബ്ബിന്റെ മുമ്പിൽ തലകുമ്പിടുന്നത്, നിസ്കാരത്തായും പോയിട്ട് അള്ളാനെ കാണാൻ പോകുന്നത്, എവിടെയാ മനുഷ്യരെ പടച്ചോൻ സ്വീകരിക്കുക? അവർക്ക് അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുക, അത്രമാത്രം മക്കൾ ചെയ്യേണ്ടത് എന്താ? വാപ്പാന്റെ നെഞ്ചത്ത് കൈയെട്ടി കരയുമ്പോ വാപ്പാക്ക് വേണ്ടി മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അഗ്ഫർ ലഹു വറഹംഹു വാഫീഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഹ് മദ്ഖലഹു ആയുസ് മുഹിബൻ റബ്ബേ, ഈ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ, ആണ് മക്കളെ, ഇപ്പൊ ഞാനൊരു വാപ്പയാ, ഞാൻ നേരം വെളുത്തിറങ്ങുമ്പോ എനിക്കൊരു പൂതിയുള്ളൂ, പടച്ചോനെ എന്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു വകുപ്പ് എനിക്ക് തരണേ റബ്ബേന്ന്. അതുകൊണ്ട് തന്നെയാ ഈ പാവപ്പെട്ട വാപ്പാര് മുഴുവനും നേരം വെളുത്തിട്ട് പുറത്തിറങ്ങുന്നത്, മരണം വരെ ജീവിക്കുന്നതും. ആ ജീവിതത്തിനൊരു ഉപകാരം ഉണ്ടാവണേ മക്കളെ, നെഞ്ചത്ത് കൈകെട്ടിയിട്ട് വാപ്പാക്ക് വേണ്ടി ആ പ്രാർത്ഥനകളൊന്ന് ചൊല്ലിത്തരണം എന്ന് പറയുമ്പോ, അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലിത്തരാൻ അറിയാത്ത മക്കളാണെങ്കിൽ ഇതിലും വൃത്തികെട്ട മരണമുണ്ടോ വാപ്പാരെ ദുനിയാവില്? മക്കൾ എത്ര ഡിഗ്രി നേടിയിട്ടും 10 A+ കിട്ടി വാപ്പാന്റെ പേരടക്കം ഫ്ലെക്സിൽ വന്നിട്ടും എന്ത് നേട്ടാ വാപ്പാരെ മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ളത്? ഇതാ ഒന്നാമത്തെ കബറിലേക്ക് കിട്ടുക, നെഞ്ചുരുകി കരയുന്ന മക്കളെ പ്രാർത്ഥന. രണ്ടാമത്തത് ഔ സദഖത്തുൻ ജാരിയ, ഒഴുകുന്ന ദാനധർമ്മം, അഥവാ നമ്മളെ പണം കൊണ്ട് നമ്മൾ കണ്ടുവെച്ചത് കബറിലേക്ക്. ഈ പള്ളിന്റെ ഒരു കല്ലിന്റെ പൈസ ഉണ്ടായാൽ മതിയായിരുന്നു, നമ്മളെ കബറൊക്കെ എന്നോ വിശാലായി പോകും, എത്ര ജമാഅത്ത്, എത്ര തറാവീഹ്, എത്ര ജുമുഅ, ഒരാൾ മൂത്രൊഴിക്കാൻ ഈ പള്ളി കയറിയാൽ പോലും നമ്മളെ കബറിലേക്ക് കൂലിയ. പക്ഷേ ഇന്ന് തമാശക്ക് വേണ്ടി പറയാറുണ്ട്, കേരളത്തിലെ ഭൂരിപക്ഷ പള്ളിന്റെ കൂലിയും അറബികൾ കൊണ്ടുപോയതാ. കാരണം നാട്ടിൽ എന്തുണ്ടാക്കണമെങ്കിലും നമ്മൾ വിസ എടുത്തിട്ട് ഗൾഫിക്കാ വിടുക, നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് തീരുമാനിച്ചാൽ പോലും 10 ലിസ്റ്റിടും നമ്മൾ, 10 പൈസക്കാരെ. അവര് വിചാരിച്ച കാര്യം നടക്കും, ഓലെ കണ്ട നമുക്ക് കാര്യം കിട്ടുന്ന. അപ്പൊ നമ്മക്കാർക്കും അള്ളാന്റെ കബറൊന്നും വിശാലാവണ്ടേ? മരിച്ചാൽ അവനാൻ അള്ളക്ക് തന്ന മുതലുകൊണ്ട് നമ്മളെ കബറൊന്നും നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അങ്ങനെ എന്റെ പണം കൊണ്ട് എനിക്ക് എന്തുണ്ട് റബ്ബെ എന്റെ കബറിലേക്ക് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. കേരളത്തിൽ ഒരു വഖഫ് മന്ത്രി ഉണ്ട്, ഒരു വഖഫ് വിഭാഗത്തിന്റെ കോടിക്കണക്കിന് സ്വത്തുണ്ട്. ഇതൊന്നൊരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് താഴേക്ക് വീണല്ല, പരലോകമാലോചിച്ച മുൻഗാമികൾ അള്ളാന്റെ മാർഗത്ത് കൊടുത്തതാ. നമ്മക്ക് കിട്ടിയത് നമ്മൾ വാരിപ്പിടിക്കുക, എന്നിട്ട് ദുനിയാവ് വലുതാക്കുക. ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കിയ മാനേറിസങ്ങളാ നമ്മളെ പവർ, പളവളാ മിന്നുന്ന വാഹനങ്ങളാ നമ്മളെ പവർ, അതല്ലെങ്കിൽ ആഴ്ചക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് വസ്ത്രമാ നമ്മളെ പവർ, മോഡല് മാറ്റുന്ന മൊബൈലാ നമ്മളെ പവർ, ഇതൊക്കെ നമ്മളെ ദുനിയാവിലെ സൗകര്യത്തിനാ. പടച്ചോൻ തന്ന മുതലുകൊണ്ട് ഒരു കാലണ മനുഷ്യരെ അവനാന്റെ കവറിന് വേണ്ടി കണ്ടുവച്ചോ, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്ത് തിരിച്ചു പോകുന്ന വാപ്പാരെ, ആ മക്കളും ആ മണ്ണ് ദുനിയാവിലിട്ടേച്ചേ പോ. എനിക്കിപ്പൊ കിട്ടിയ എന്റെ വാപ്പാന്റെ മുതലാ, ഞാൻ മരിച്ചാത് എന്റെ മക്കൾക്ക് കിട്ടും, അവര് മരിച്ചാത് ഈ മണ്ണിൽ, അഥവാ ഖിയാമത്തുനാൾ വരെ മണ്ണ് മണ്ണായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തു നേടുന്നത് കൊടുക്കാൻ എവിടെയാ നമ്മൾ തയ്യാറായത്? എവിടെയാ നമ്മളെ പേരിൽ എന്തെങ്കിലും നമ്മളെ കബറിലേക്ക് കിട്ടാനുള്ളത്? എന്നാ സഹാബാക്കളോ ഇല്ലെങ്കിൽ പോലും പട്ടിണി കിടന്ന് അവരല്ലാക്ക് കൊടുത്തു. നാം മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ ഞാൻ എന്ത് കൊടുക്കണം? അള്ളാന്റെ റസൂൽ ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടണ്ട അബൂ തൽഹ, നബി എന്റെ തോട്ട, എന്നാ അത് അള്ളാക്ക് കൊടു. എന്നാ നബിയെ ഞാൻ എന്റെ തോട്ട ഇസ്ലാമിന് തന്നു, അതും കോടികളുടെ സ്വത്ത്.
ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന തിരുദൂതൻ സഹാബാക്കളോട് ചോദിച്ചു, സഹാബാക്കളെ, ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ? വലതുഭാഗത്ത് തലതായിത്തീരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഇടതുഭാഗത്ത് ഉമർ ബിൻ ഖത്താബ് ഉണ്ട്. എന്നും എന്തെങ്കിലും പറഞ്ഞിട്ടേ അവര് പോകൂ. പക്ഷെ അന്ന് റസൂലിന്റെ വാക്ക് കേട്ട ഉടനെ രണ്ടാളും രണ്ടു വൈക്കെണീറ്റ് അങ്ങ് നടന്നു. റസൂലുള്ള പോലും അത്ഭുതപ്പെട്ടുപോയി, ഇതെന്താ ഒന്നും മിണ്ടാതെ പോണ്. ഉമർ ബിൻ ഖത്താബ് പിന്നീട് രേഖപ്പെടുത്തിയ റസൂൽ എന്ത് ചോദിച്ചാലും കൂടുതലും അബൂബക്കറാ കൊടുക്കുക, ഇന്ന് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പറയാതെ പോയതാ. വീട്ടിൽ ചെന്ന് അബൂബക്കർ സിദ്ദീഖ് പകുതി ഉമർ ബിൻ ഖത്താബ് പകുതി സ്വത്തെടുത്ത് റസൂലുള്ളാന്റെ അരികിൽ വരും. വന്നു നോക്കുമ്പോൾ നേരത്തെ ഇരുന്ന അതേ സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലകുമ്പിട്ടിരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് കേൾക്കെ റസൂലുള്ളാന്റെ കയ്യിലേക്ക് ആ സ്വത്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് പറയും, നബിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമറിന്റെ പകുതി സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു. അത് വാങ്ങുന്ന റസൂലുള്ള അറിയാണ്ട് അങ്ങ് കരഞ്ഞുപോയി. ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, നബിയെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമറിന്റെ ദാനധർമ്മം കണ്ടിട്ടാണോ റസൂലെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതല്ല ഉമറേ. പിന്നെ എന്തുകൊണ്ടാ നബിയെ നിങ്ങൾ കരഞ്ഞ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, മക്കയിൽ ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുമ്പോ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒരു ചെറുപ്പക്കാരനെ തൊട്ട് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അവന്റെ സ്വഭാവവും അവന്റെ പണവും കണ്ടപ്പോ ഞാൻ പലപ്പോഴും റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, നാഥ, അയാളെ ഒന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിലെന്ന്. പ്രാർത്ഥന കേട്ടിട്ടോന്നറിയാലോ ഉമറെ? അല്ലാ അയാളെ മുസ്ലിമാക്കി. അന്നു മുതൽ ആ മനുഷ്യൻ അയാളുടെ മുഴുവൻ സ്വത്തുക്കൾ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ പട്ടിണി മാറ്റാൻ തുടങ്ങി. എന്നിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട പല അടിമകളെയും ആ മനുഷ്യൻ മോചിപ്പിച്ചു. പട്ടിണി കിടന്ന സഹാബാക്കളുടെ വയറിനു വേണ്ടി അയാളുടെ പണം അയാൾ ചെലവഴിച്ചു. ഇന്ന് ഉമറെ, ഞാൻ ചെലവ് ചോദിച്ചപ്പോ, ഞാൻ ദാനം ചോദിച്ചപ്പോ, മദീനത്തെ പള്ളിയിൽ കിടക്കുന്ന എന്റെ പട്ടിണി പാവങ്ങളായ സഹാബത്തിന്റെ കൂടെ അന്തിയുറങ്ങുന്ന ആ പട്ടിണി പാവത്തെ നിനക്ക് കാണണോ ഉമറേ? എന്റെ അബൂബക്കർ, അബൂബക്കർ ഇന്ന് ദരിദ്രനാ. മദീനത്തെ പള്ളിയിൽ കിടക്കുന്ന പട്ടിണിക്കാരുടെ കൂടെ കിടക്കുന്ന അബൂബക്കറിന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ ആളുകൾ കൊടുക്കണം ഉമർ. ആ അബൂബക്കറിനെ ചിന്തിച്ചപ്പോ എനിക്ക് സഹിക്കുന്നില്ല ഉമറേ. ഒരു നിമിഷ നേരത്തേക്ക് അബൂബക്കർ സിദ്ദീഖിനോട് മത്സരിക്കാൻ പോയ മനസ്സിനെ ശപിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉമർ ബിൻ ഖത്താബ് കെട്ടിപ്പിടിച്ചു. പടച്ചോൻ അവർക്ക് കൊടുത്തതിനേറെ നമ്മക്ക് തന്നിട്ടുണ്ട്. അന്ന് ഒരു കാരക്ക് എട്ട് ചീളാക്കി സഹാബത്ത് നോമ്പ് നോറ്റു, നോമ്പ് തുറന്നു എന്നാ ഉണ്ടായിട്ട് തിന്നാത്തതല്ല അല്ലാഞ്ഞിട്ട. അബൂ താലിബിന്റെ തായ്വരയിൽ പച്ചമണൽ വാരി തിന്നു, പച്ചില കടിച്ചു തിന്നു. ഇന്ന് എന്ത് കുറവാ മനുഷ്യരെ പടച്ചോൻ എനിക്ക് ഇങ്ങക്കും തന്ന്. വാഹനത്തിന് വാഹനം, തിന്നാന് ഭക്ഷണം, ആവശ്യത്തിന് പണം, ചോർന്നൊലിക്കാത്തൊരു കൂര, ഇതൊക്കെ പടച്ചോൻ തന്നിട്ടും കിട്ടുന്നതിനനുസരിച്ച് ദുനിയാവൻ എങ്ങനെയുണ്ട് വാരിപ്പിടിച്ച് വലുതാക്കാൻ എന്നുള്ള വെപ്രാളത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിലാ നമ്മള്. സ്വന്തം ജീവിക്കാൻ പോലും മറന്നുപോയ ആൾക്കാരുണ്ട്, സ്വന്തം കവർ പോലും ചിന്തിക്കാത്ത ആളുകള്. ഈ രണ്ടാമത്തോ ഇന്ത്യങ്ങളെയും കവറിലേക്ക് കൊണ്ടുപോകാനില്ല, അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയതാ. സഹാബി ചോദിച്ചു, നബി, എന്റെ ഒന്നുമില്ല നബിയെ, ഞാൻ എന്താ കൊടുക്കുക? റസൂൽ ഇറങ്ങി പുഞ്ചിരിച്ചാ മതി, അതാ എന്റെ സ്വതക്ക. അതിന്റെ അർത്ഥം എന്താ? കാലണ വകുപ്പുള്ളവൻ അതിൽ നിന്ന് കൊടുക്കണമെന്നാ, അല്ലാണ്ട് പൈസക്കാർ കൊടുത്താൽ മതി എന്നല്ല. എനിക്ക് ആകെ ദിവസക്കൂലി 150, ഞാൻ എങ്ങനെയാ കൊടുക്കുക എന്നല്ല ചിന്തിക്കണ്ടേ. കാലണയാണോ എനിക്കുള്ളത്, അതിൽ നിന്ന് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇത് നമ്മളെ കബറിന് വേണ്ടിയാ, ആളെ കാണിക്കാനല്ല. മൂന്നാമത്തത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ് മറ്റൊരാളെ അറിയിച്ചു കൊടുത്താലും കബറിലേക്ക് കൂലി കിട്ടും. മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ല അജ്രി ഫാഇലിഹി, ഒരാളൊരു നന്മ മറ്റൊരാളെ അറിയിച്ചാൽ മരിച്ചാലും ഇനി അവൻ ചെയ്താൽ അതിന്റെ കൂലി അറിയിച്ചു കൊടുത്തോന് കിട്ടും. ഞാൻ മരിച്ചാലും ഞാൻ പറഞ്ഞെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ട്, എന്റെ കബറിലേക്ക് അതിന്റെ കൂലി കിട്ടും. അങ്ങനെയാണ് നമ്മളെ കൊണ്ടൊരു ദീൻ പഠിച്ച ഒരാളാരാ ഈ സമുദായത്തിൽ? നമ്മൾ പഠിച്ച ഒരറിവ് ആർക്ക് ആ മനുഷ്യരെ നമ്മൾ അറിയിച്ചുകൊടുത്ത്? ഇതുപോലെ കേട്ടുപോകാനേ നമ്മളിൽ പലർക്കും പറ്റൂ. ഒരു സംഘാടകനാകാനോ പരിപാടി സംഘടിപ്പിക്കാനോ കുടുംബത്തിലെ നാലാൾക്ക് ദീനിന്റെ അറിവ് പറഞ്ഞു കൊടുക്കാനോ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നാട്ടുപോട്ടെ സ്വന്തം വീട്ടിലുള്ള ഒരാളുകൾക്ക് ഒരു ദീന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ?